ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഒപ്പം നമ്മുടെ നാട്ടിലെ വിശ്വാസി സമൂഹത്തോട് ഭക്തജനങ്ങളോട് ഞങ്ങളുടെ ആദ്യത്തെ അപേക്ഷ ഇതാണ് നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു കുടിച്ച വെള്ളത്തിൽ ദേവസ്വം ബോർഡിനെ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭക്തജനങ്ങൾ വിശ്വസിക്കരുത് പറഞ്ഞു വരുന്നത് മറ്റേതൊരു വകുപ്പിലുള്ളതിനേക്കാട്ടിലും കെടുകാര്യസ്ഥതയുടെ അപ്പോസ്തലന്മാരിരിക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അക്കമിട്ട് നിരത്തിയാണ് നമ്മൾ ഈ കാര്യം ഇനി പറയാൻ പോകുന്നത് സാമ്പത്തിക ബാധ്യതയിൽ നട്ടം തിരിയുകയാണ് അപ്പം ക്ഷേത്രത്തിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ അതേപോലെ തന്നെ ക്ഷേത്ര ഭൂമികൾ ദേവന്റെയും ദേവിമാരുടെയും അധീനതയിലുള്ള ഭക്തജനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട ഭൂമികൾ ഏതാണ്ട് പൂർവിക സ്വത്ത് പോലെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന ഇപ്പോഴത്തെയും നേരത്തെയും ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ശുദ്ധ അവിശ്വാസികളായിട്ടുള്ള നമ്മൾ എന്താണ് പറയേണ്ടത് അത്തരത്തിലുള്ള ചില നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇത്ര അമ്പലം വിഴുങ്ങികളുടെ ഒരു സംഘമായി മാത്രം മാറിയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ ഓരോ കാരണങ്ങൾ ഞങ്ങളുടെ അടുക്കൽ ചോദിക്കൂ ഞങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങളോട് പറഞ്ഞു തരാം പ്രേക്ഷകരോട് ഞങ്ങൾ പറയുന്നു എന്തെങ്കിലും പൊടിപ്പും തൊങ്ങലും വെച്ചൊന്നും പറയുന്നതല്ല യാഥാർത്ഥ്യമാണ് നിജസ്ഥിതിയാണ് ഈ പറയുന്നത് കൃത്യമായ രീതിയിൽ അക്കമിട്ടാണ് പ്രേക്ഷക സമക്ഷം ഞങ്ങൾ ഈ കാര്യങ്ങൾ വെളിവാക്കുന്നത് ഓഡിറ്റിംഗ് ഇല്ലാത്ത മരാമത്ത് പണിയുടെ പേരിൽ മുക്കുന്നത് കോടികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒപ്പം ദേവസ്വം ബോർഡിൽ അനാവശ്യ കസേരകൾ എന്ന അല്ലെങ്കിൽ തസ്തികകൾ കവരുന്നത് ലക്ഷങ്ങളാണ് ഇത് ഓരോ മാസത്തെയും കണക്കാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം കോവിഡ് ലോക്ക്ഡൗൺ മൂലം സാമ്പത്തികമായി നട്ടം തിരിയുകയാണ് അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും മാറ്റിമറിച്ച് ശബരിമല ഉൾപ്പെടെയുള്ള കറവ പശുക്കൾ അതായത് വരുമാന സ്രോതസ്സുകൾ തുറന്നു തരണമെന്ന് കയ്യും കാലും ഇട്ടടിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ഉൾപ്പെടെയുള്ള തലപ്പത്തിരിക്കുന്ന അമ്പലം വിഴുങ്ങുകൾ കേൾക്കാൻ വേണ്ടി ചോദിക്കുകയാണ് ഞങ്ങൾ ഇനി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് താങ്കൾക്കും താങ്കളുടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും എന്തിന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് പോലുമുള്ള മറുപടി എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഓരോ കാര്യങ്ങൾ ഇതായിട്ട് പറയുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അനാവശ്യ തസ്തികകൾക്ക് വേണ്ടി പ്രതിമാസം ചെലവാകുന്നത് 50 ലക്ഷത്തിലേറെ രൂപയാണ് അപ്പോൾ എന്താണ് ആ തസ്തികകൾ എന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയാം ഇതിന് മറുപടി കൃത്യമായിട്ട് വേണം ഓഡിറ്റിംഗ് ബാധകമല്ലാത്ത മരാമത്ത് ജോലികളുടെ പേരിൽ കീശയിൽ താഴ്ത്തുന്നത് കോടികളാണ് ഇതൊരു ആരോപണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തി തെളിവുകൾ സഹിതം ഞങ്ങൾ പറഞ്ഞു തരാം സംസ്ഥാനത്ത് കോവിഡ് ബാധ ഉയരുമ്പോഴും ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കാൻ തിടുക്കപ്പെടുന്ന ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുള്ള അമ്പലം വിഴുങ്ങികൾ സംരക്ഷിക്കുന്നത് ഉന്നതരുടെ താല്പര്യം മാത്രമാണ് മറിച്ച് ഭക്തജനങ്ങളുടെ താല്പര്യമല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന്റെ കണക്കുകൾ കാര്യകാരണ സഹിതങ്ങളാണ് ഞങ്ങൾ പറയുന്നത് സർക്കാർ പൊതുമരാമത്ത് വകുപ്പിൽ പോലും ഒരു ചീഫ് എഞ്ചിനീയർ മാത്രമുള്ളപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം മരാമത്തിന് കീഴിലുള്ളത് 3 ചീഫ് എഞ്ചിനീയർമാരാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പാണ് ഇവിടുത്തെ എല്ലാ പൊതുമരാമത്ത് ജോലികളും ചെയ്യുന്നത് ആ പൊതുമരാമത്ത് വകുപ്പിന് വരെ ഒരൊറ്റ ചീഫ് എഞ്ചിനീയറാണുള്ളത് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മരാമത്ത് വിഭാഗത്തിന് 3 ചീഫ് എഞ്ചിനീയർമാരുണ്ട് ചീഫ് എഞ്ചിനീയർ ജനറൽ ചീഫ് എഞ്ചിനീയർ ശബരിമല ചീഫ് എഞ്ചിനീയർ എന്നിങ്ങനെയാണ് ആ 3 തസ്തികകൾ ശബരിമല ചീഫ് എഞ്ചിനീയർ എന്ന ഒരു പ്രത്യേക തസ്തികകൾ ശബരിമലയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഇവരുടെ പ്രതിമാസ ശമ്പളം എത്രയാണെന്നല്ലേ 1,50,000 രൂപ കൂടാതെ ഓരോരുത്തർക്കും പ്രത്യേകം കാറ് ഡ്രൈവർമാർ ഇന്ധന ചെലവ് എന്നിവയുമുണ്ട് ഈ കമ്മീഷണർ തസ്തിക ഈ ചീഫ് എഞ്ചിനീയർമാർ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് കമ്മീഷണർ തസ്തികയാണ് ഈ പണം വിഴുങ്ങി തസ്തികയിലുള്ളത് ദേവസ്വം കമ്മീഷണറെ കൂടാതെ തിരുവാഭരണം കമ്മീഷണർ ഫിനാൻസ് കമ്മീഷണർ എന്നീ തസ്തികകൾ 3 കമ്മീഷണർ തസ്തികകളുമുണ്ട് അവർക്കും ശമ്പളം 1,50,000 രൂപ വീതം ഇവർക്കുമുണ്ട് കാറ് ഡ്രൈവർമാർ ഇന്ധന ചെലവ് 2 തസ്തികകൾക്കും അതായത് ഈ 2 ചീഫ് എഞ്ചിനീയർ അതേപോലെ കമ്മീഷണർമാർ ഈ 2 തസ്തികകൾക്കായുള്ള പ്രതിമാസ ചെലവ് ശമ്പള ഇനത്തിൽ തന്നെ 14 ലക്ഷത്തോളം രൂപ വരും തിരുവനന്തപുരം പത്തനംതിട്ട വൈക്കം എന്നീ ദേവസ്വം ജില്ലകൾക്കായി 3 ഡെപ്യൂട്ടി കമ്മീഷണർമാരാണുള്ളത് ഇവരുടെ ശമ്പളം ഇച്ചിരി കുറവാണ് ഒന്നരയാണ് ഏമാമാർക്കുള്ളെങ്കിൽ താഴെ നിൽക്കുന്ന അല്പം താഴെ നിൽക്കുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപയാണ് 50,000 രൂപ കുറവാണ് എന്നതാണ് ഭക്തജനങ്ങൾക്ക് ആശ്വസിക്കാനുള്ള ഒരു വക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്ക് കീഴിലുള്ള ദേവസ്വം ക്ഷേത്രങ്ങളിലെ കാണിക്ക എണ്ണിത്തിട്ടപ്പെടുത്തുക എന്നത് മാത്രമാണ്. ഈ കാണിക്കയൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വലിയ മേൽമുണ്ടൊക്കെ കൊടുത്ത് വലിയ ജന്മി സ്റ്റൈലിൽ അവിടെ വന്ന് വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്ന, അതിനുവേണ്ടി മാത്രമുള്ള തസ്തികയാണ് ഇതെന്നാണ് ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതേ കേഡറിലുള്ള മറ്റൊരു തസ്തികയാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടേത്. സാംസ്കാരിക വിഭാഗം ഡയറക്ടർ, അക്കൗണ്ട്സ് ഓഫീസർ, പെൻഷൻ വിഭാഗം സ്പെഷ്യൽ ഓഫീസർ, കമ്മീഷണറുടെ PA, ഹൈക്കോർട്ട് ഓഡിറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരും ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ ശമ്പളം പറ്റുന്നവരാണ്. അതായത് 1,00,000 രൂപ വീതം ശമ്പളം പറ്റുന്നവരാണ്. ഇവർക്കെല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെ വകയായി പ്രത്യേകം പ്രത്യേകം കാറുകളുണ്ട്. ഈ ഏമാമാരൊന്നും വെളിയിലിറങ്ങി ബസ്സിലും മറ്റ് സ്വന്തം വാഹനങ്ങളിലൊന്നും പോവില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ ഡ്രൈവർ ഉള്ള കാറിൽ മാത്രമേ ഈ കക്ഷികളെല്ലാം, കൊടിവെച്ച കാറിലെ ഈ കക്ഷികളെല്ലാം പോകൂ എന്നതും കൂടി ഭക്തജനങ്ങൾ മനസ്സിലാക്കണം. തീവെട്ടിക്കൊള്ളയാണ് മിസ്റ്റർ N. വാസു താങ്കളുടെ വകുപ്പിൽ നടക്കുന്നത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ, അതോ അറിഞ്ഞിട്ടും കണ്ണടക്കുകയാണോ എന്നതാണ് ഞങ്ങൾക്കുള്ള ചോദ്യം. മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. മരാമത്ത് വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണർക്ക് തുല്യമായ പദവിയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ വഹിക്കുന്നത്. ചീഫ് എഞ്ചിനീയറുടെ PAക്കും ഇതേ പദവി തന്നെയാണ്. തിരുവനന്തപുരം, കോട്ടയം, പമ്പ, ശബരിമല മേഖലകൾക്കായി പ്രത്യേകം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. ദേവസ്വം ബോർഡിലെ വിവിധ തസ്തികകളിലുള്ള ഉന്നതരുടെ വാഹന ചെലവ് താങ്ങാവുന്നതിലും അധികമാണെന്നും അതിനാൽ വാടക വാഹനങ്ങൾ ഉപയോഗിക്കുകയാണ് നല്ലതെന്നും ലോക്കൽ ഓഡിറ്റ് ഫണ്ട് വിഭാഗം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നതുകൂടി നമ്മൾ ഇതോടുകൂടി ബാധിക്കണം. മറ്റെല്ലാ വകുപ്പിലും സർക്കാരിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും ഓഡിറ്റർമാരുള്ളപ്പോൾ ദേവസ്വം മരാമത്തിന് മാത്രം ഓഡിറ്റിംഗ് ബാധകമല്ല. ഇതോടെ കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ശുദ്ധ അമ്പലം വിഴുങ്ങികളാണ് ഇവന്മാരെല്ലാം, സ്വന്തം കീശ വീർപ്പിക്കുകയാണ്. ഭക്തജനങ്ങളുടെ ഓരോ രൂപയും അവർ അവരുടെ ദേവന് ദേവിക്ക് വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന വഴിപാടിനത്തിൽ അല്ലെങ്കിൽ കാണിക്ക ഇനത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സമർപ്പണമായി അവിടേക്ക് അർപ്പിക്കുന്ന ഓരോ രൂപയും ഇത്തരത്തിലുള്ള ഈ കൊഞ്ഞാണന്മാരുടെ കൈകളിലേക്കാണ് പോകുന്നത്. ഇവന്മാർക്ക് പുട്ടടിക്കാനുള്ള ഏക ഓപ്ഷൻ മാത്രമാണത് എന്ന് മാത്രം ഈ നാട്ടിലെ ഭക്തജനങ്ങൾ തിരിച്ചറിയുക. കടും വെട്ടും അത് ശുദ്ധമായ പകൽ കൊള്ളയുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്നത്. ഇപ്പോൾ കോവിഡാണ്, ലോക്ക്ഡൗൺ ആണ്, ക്ഷേത്രങ്ങൾ തുറക്കണമെന്ന് പറഞ്ഞ് കയ്യും കാലും ഇട്ടടിക്കുന്ന ദേവസ്വം ബോർഡ് അധികാരികളോട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്: നിങ്ങൾ എന്തിനാണ് ഇത്തരം പണം വിഴുങ്ങി പോസ്റ്റുകൾ ഇപ്പോഴും തുടരുന്നത്? പറഞ്ഞ് വീട്ടിൽ വിടൂ, അല്ലെങ്കിൽ പണിയെടുക്കുന്ന തരത്തിലേക്ക് ഇവരെയാക്കൂ. 1,50,000 ലക്ഷവും 1 ലക്ഷവും ഒക്കെ മാസം ഭക്തജനങ്ങളുടെ വിഹിതത്തിൽ നിന്നും ശമ്പളം പറ്റുന്ന ഇവന്മാരൊക്കെ എന്ത് ജോലിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ചെയ്യുന്നതെന്ന് ഭക്തജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നമ്മുടെ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കുത്തഴിഞ്ഞു പോയ ഒരു സംവിധാനമായി. ഇതിനെ നന്നാക്കാൻ ഇനി ജഗദീശ്വരന് മാത്രമേ സാധിക്കൂ. അത്രയ്ക്ക് അഴിമതി, അത്രയ്ക്ക് അമ്പലം വിഴുങ്ങികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് മുതൽ താഴേക്കിട വരെ ഇരിക്കുന്നത്. അത് പാവപ്പെട്ട ജീവനക്കാരെയല്ല നമ്മൾ പറഞ്ഞത്. കാരണം കൊടിവെച്ച കാറിലും AC കാറിലും സ്വന്തം സാരഥികളില്ലാതെ ദേവസ്വം ബോർഡിൻ്റെ ഭക്തരുടെ പൈസ എടുത്ത് പെട്രോൾ അടിക്കാതെയൊന്നും ഡീസൽ അടിക്കാതെയൊന്നും ഈ കക്ഷികൾ എങ്ങും പോവില്ല. ഇവർക്ക് വേണ്ടി, പണം വിഴുങ്ങാൻ വേണ്ടി മാത്രം നിരവധി തസ്തികകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം അടിയന്തരമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഭക്തജനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരേണ്ടതാണ്. കൃത്യമായി ഇത്തരത്തിൽ ഇനിയും രംഗത്ത് വരാൻ ഭക്തജനങ്ങൾ വൈകിയാൽ ഒരുപക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ കണ്ടവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ കണ്ടവൻ്റെ വീട്ടിലെ അലമാരകളിൽ അതിൻ്റെ പ്രോപ്പർട്ടികളുടെ ആധാരങ്ങളൊക്കെ ഇരിക്കുന്ന കാലം വിദൂരമല്ല എന്ന കാര്യം മാത്രം കേരളത്തിലെ ബഹുമാന്യരായ ഭക്തജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിലൂടെ.